ഹേയ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ റോക്കീസ് വേൾഡ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ചെറിയൊരു വ്ലോഗായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമ്മളുടെ വീഡിയോ കാണുന്നവർക്കറിയാം, നമ്മൾ ഒട്ടുമിക്ക സാധനങ്ങളും, അതായത് ഇപ്പോൾ മഞ്ഞപ്പൊടി ആയാലും മുളകുപൊടി ആയാലും മല്ലിപ്പൊടി ആയാലും ഗോതമ്പ് പൊടി ആയാലും അരിപ്പൊടി ആയാലും പിന്നെന്ത് പൊടിയുള്ള എന്തൊക്കെ പൊടിയാണെങ്കിലും അത് വാങ്ങി നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾ വാങ്ങിച്ച് ഉണക്കി വറുത്ത് പൊടിക്കുക ചെയ്യാറ്. സോ നമ്മൾ അതിൻ്റെ ഒരു ചെറിയൊരു വ്ലോഗ് എടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്ക് വീഡിയോ കാണാം. അതിന് മുന്നേ തന്നെ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതിന് തൊട്ടടുത്ത് വരുന്ന ഓൾ എന്നുള്ള ഓപ്ഷനും കൂടി എനേബിൾ ചെയ്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിടുന്ന എല്ലാ വീഡിയോസിനെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് വരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഗായ്സ് ദേ ഇത് കണ്ടോ, ഇത് ഈ ഒരു മെഷീൻ എന്ന് പറയുന്നത് നമ്മളുടെ ഈ പരിപ്പ് വർഗ്ഗങ്ങളില്ലേ, അതിലെ ഇപ്പോൾ കടലയൊക്കെ അതിൽ തൊണ്ട് കളഞ്ഞിട്ട് അതിൻ്റെ പരിപ്പാക്കി മാറ്റുന്ന മെഷീനാണ് ഇത്. അപ്പോൾ നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഈ ഇങ്ങനെ മെഷീനിലിട്ട് നമുക്ക് തൊണ്ട് കളഞ്ഞെടുക്കാനായിട്ട് പറ്റും. എന്നിട്ട് നമുക്കത് പൊടിച്ചെടുക്കാനായിട്ട് പറ്റും. ഇപ്പോൾ ഞങ്ങൾ ചക്കക്കുരുവൊക്കെ ഞങ്ങൾ പൊടിച്ചിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ കടല ആയിക്കോട്ടെ, കടല പൊടി ഉണ്ടാക്കാനായിട്ടും എല്ലാത്തിനും ആ ഒരു മെഷീൻ യൂസ് ചെയ്യുക. പിന്നെ കോപ്പർ ഉണക്കുന്ന ഡ്രയർ ഉണ്ട് അവിടെ. പിന്നെ അതേ ഈ ചെമ്പരത്തി, ചെമ്പരത്തി ചുമ്മാ ഒരു വൈബിനാണ്, നല്ലൊരു ഭംഗിയുള്ള ചെമ്പരത്തിയാണ് എടുത്താണ് കേട്ടോ. അപ്പോൾ അവിടെ എല്ലാ ഫെസിലിറ്റീസ് ഉണ്ട്. അതിലൊരു ഗ്രാമത്തിൻ്റെ ഉള്ളിലാണിത്. നിങ്ങളിപ്പോൾ ആലത്തൂർ നിന്നൊക്കെ അവിടെ ആളുകൾ വന്നിട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മരത്തിൻ്റെ ഒരു പെട്ടിയുണ്ട്. ഈ ഒരു മെഷീൻ എന്ന് പറയുന്നത് നമ്മുടെ ഈ കൊപ്ര ചെറിയ 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 പീസുകളാക്കിയിട്ട് നമ്മൾ എണ്ണയാക്കാൻ ഇടുമല്ലോ, അതിന് വേണ്ടിയിട്ട് ചെറിയ ചെറിയ പീസുകളാക്കാനുള്ള മെഷീനാണ് ഇത്. ഈ മെഷീൻ എന്ന് പറയുന്നത് ഈ കൊപ്രേനെ എണ്ണയാക്കി സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ, അതായത് പിണ്ണാക്കായിട്ട് ഇതിലൂടെയും അതിലൂടെ ഈ അണ്ടാവിലോട്ട് നിങ്ങളുടെ അവിടെ ഉണ്ടാവും തന്നെയല്ലേ പറയാം, ഓക്കെ, ഈ പാത്രത്തിലോട്ട് നമുക്ക് എണ്ണയാക്കിയിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ അതിനുള്ള മെഷീനാണിത്. അപ്പോൾ ദേവരിങ്ങനെ കൈകൊണ്ട് ഇങ്ങനെ എടുത്തെടുത്തെടുത്ത് ആ മെഷീൻ്റെ ഉള്ളിക്കിടും, റിപ്പീറ്റ് ചെയ്ത് റിപ്പീറ്റ് ചെയ്ത് ഈ പിണ്ണാക്കിലെ മാക്സിമം എണ്ണയും അവർ ഡ്രൈ ആക്കിയിട്ട് നമ്മൾ എടുക്കും. അതിപ്പോൾ എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇങ്ങനെയാണ് അതിൻ്റെ ഒരു മെക്കാനിസം. കണ്ടോ എണ്ണ വരുന്നത്. നല്ല നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾ കഴിച്ചു എന്ന് പറഞ്ഞെങ്കിൽ നമ്മുടെ ഹെൽത്ത് കുറച്ചുകൂടി സേഫ് ആയിരിക്കും. നമ്മൾ കുറച്ചുകൂടി നമ്മുടെ ഹെൽത്തിനെ കെയർ ചെയ്യുക. സെൽഫ് ലവ് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെ കാണിക്കണം. കുറച്ച് വർക്കൗട്ടൊക്കെ ചെയ്യുക, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം നല്ല നാച്ചുറൽ ആയിരിക്കുക, അല്ലെങ്കിൽ കെമിക്കൽ ഫ്രീ ആയിട്ടുള്ള ഭക്ഷണം കഴിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കാലം കൂടി ജീവിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ അതേ കണ്ടോ എണ്ണ വരുന്ന ഇതിലൂടെ, പിണ്ണാക്കിലൂടെയും എണ്ണ വരുന്നുണ്ട്. അത് സെപ്പറേറ്റ് ചെയ്ത് എടുക്കുമ്പോൾ ശരിയാവും കേട്ടോ. അപ്പോൾ അമ്മയും ഞാനും കൂടി ഇതിനു വേണ്ടി വന്നതാണ്. പിന്നെ നിങ്ങൾക്ക് അറിയായിരിക്കും, അമ്മയുടെ വീഡിയോ കാണുമ്പോൾ, അമ്മയുടെ വീഡിയോ കാണുമ്പോൾ അല്ല, നമ്മുടെ വീഡിയോ കാണുമ്പോൾ നമ്മൾ ഒട്ടുമിക്ക സാധനങ്ങളും അമ്മയ്ക്ക് നാച്ചുറൽ എന്താ പറയുക, നൊക്ലാച്ചിയുടെ അസുഖമാണ്. എല്ലാ സംഭവങ്ങളും അമ്മ വറുത്ത് പൊടിച്ച് എല്ലാം സെറ്റപ്പ് ആക്കിയിട്ടാണ് ഞങ്ങൾക്ക് തരിക. രാവിലെ എണീച്ച മഞ്ഞവെള്ളം കുടിക്കണം, വൈകുന്നേരമായ അത് കുടിക്കണം, ഇത് കുടിക്കണം, മഞ്ഞപ്പൊടി, ചെറിയുള്ളി, എന്തൊക്കെയാ ഉള്ളതറിയോ. അപ്പോൾ അത് എണ്ണ ആട്ടി തന്നിട്ടുണ്ട്, എണ്ണ ആട്ടി തന്നിരിക്കില്ല, അങ്ങനെ പറയാ, കൊപ്ര ആട്ടി തന്നിട്ടുണ്ട്, എണ്ണ കിട്ടിയിട്ടുണ്ട്. അപ്പം എണ്ണ ഈ കളർ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലവർക്ക് അറിയായിരിക്കും, ചിലവർക്ക് അറിയില്ലായിരിക്കും. എണ്ണ നമ്മൾ ആട്ടിക്കഴിഞ്ഞാൽ ഈ കളറാണ്. അപ്പോൾ ഇതിൻ്റെ താഴെയുള്ളൊരു സാധനം കണ്ടോ ഗൈസ്, അത് എന്താന്ന് എനിക്കറിയില്ല, തേങ്ങയുടെ ബാക്കി വരുന്ന സംഭവമാണ്. അപ്പോൾ അത് നമ്മൾ എടുക്കും കേട്ടോ. അപ്പം അത് നമ്മൾ എടുത്തിട്ട് വെയിലത്തൊക്കെ വെച്ചെന്ന് പറഞ്ഞാൽ നന്നായി ഊറി സെപ്പറേറ്റ് എണ്ണ കിട്ടും. പിന്നെ നമ്മൾ ഈ ചേട്ടൻ പിണ്ണാക്കിലോട്ട് തന്നെ പിന്നെ അത് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്, അത് മാക്സിമം എണ്ണയായിട്ട് സെപ്പറേറ്റ് ചെയ്ത് കിട്ടാനായിട്ട്. ഇതെന്ന് പറയുന്നത് വേറൊരു മെഷീനാണ്, കൊപ്ര ഉണക്കുന്ന ഡ്രയർ. കൊപ്ര ഉണക്കുന്ന ഡ്രയർ ആണിത്. ഇതിൻ്റെ ഉള്ളിൽ തേങ്ങകൾ, നമ്മൾ പച്ച തേങ്ങ കൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരെന്ത് ചെയ്യും, നല്ല എന്താ പറയുക, എണ്ണ ആക്കിയിട്ട് കൈ തരും, നല്ല അടിപൊളി എണ്ണ ആക്കിയിട്ട്. വെറും പച്ച തേങ്ങ കൊണ്ട് കൊടുത്താൽ മതി, ഉടയ്ക്കുന്നത് വരെ അവർ ചെയ്തോളും. ഓക്കെ, അപ്പോൾ അതേ ഇത് നല്ല ചൂടിൽ ഓക്കെ സേമി ഉണ്ടാക്കുന്ന വീഡിയോ ഇടാം. അപ്പോൾ ഇത് കണ്ടോ, ഈ പച്ച തേങ്ങ അതിലോട്ടിട്ട് ഇതിലൂടെ ഒരു മിനിറ്റ് ഇതിലൂടെ തീ ഇട്ട് കൊടുക്കും. ഈ തീയിൻ്റെ ചൂട് അതിലോട്ട് പോയി അങ്ങനെ ഈ തേങ്ങ നന്നായി ഉണങ്ങും. അതിന് നമ്മൾ അപ്പോഴേക്കണ്ട മെഷീനിലിട്ട് ചെറിയ 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 പീസുകളാക്കും. അത് നമ്മൾ എണ്ണയാക്കിയിട്ട് നമ്മൾ പിണ്ണാക്ക് സെപ്പറേറ്റ് ചെയ്യും, എണ്ണ വരും. അങ്ങനെ നല്ല ഒരു ഇതൊക്കെയാണ് അതിൻ്റെ സ്റ്റെപ്പുകൾ. നമ്മൾ തേങ്ങ കൊണ്ട് കൊടുത്തു എന്ന് പറഞ്ഞാൽ നല്ല നാച്ചുറൽ ആയിട്ടുള്ള കോക്കനട്ട് ഓയിൽ നമ്മുടെ കയ്യിൽ റെഡി ആയി കിട്ടും. ഓക്കെ, അപ്പോൾ അതായത് നമ്മുടെ എണ്ണ ആട്ടി കഴിഞ്ഞു. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. അതിന് മുന്നേ നമ്മൾ അരി പൊടിക്കാൻ കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ മഞ്ഞൾ പൊടിക്കാൻ കൊടുത്തിട്ടുണ്ട്, അതൊക്കെ വാങ്ങിക്കണം. അപ്പോൾ അതെ, അതിൻ്റെ മണമൊക്കെ നിങ്ങൾ വീഡിയോയിലൂടെ കണ്ട് മനസ്സിലാക്കിക്കോളൂ ഗൈസ്, അത്ര നല്ല മണമാണ്. എനിക്ക് നൊക്ലാച്ചിയുടെ ചെറിയൊരു അസുഖം വന്നു തുടങ്ങിൻ്റെ എന്നൊരു ഡൗട്ടുണ്ട്. അപ്പോൾ അതായത് നമ്മൾ കുടത്തിൽ എണ്ണയൊക്കെ കിട്ടി, നമ്മളിതേ കുടമൊക്കെ എടുത്തിട്ട് പോവുകയാണ്, വെള്ളം കോരിയിട്ട് വരുന്ന പോലെ എണ്ണയും കൊണ്ട് അമ്മതേ പിണ്ണാക്ക് എടുക്കുന്നുണ്ട് കോഴിക്ക് കൊടുക്കാനായിട്ടാണ് കേട്ടോ. അപ്പോൾ എനിക്കൊന്നല്ല, എനിക്ക് അമ്മേടെ ഇത് വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ, അമ്മേടെ അടുത്തുണ്ടല്ലോ പിണ്ണാക്ക്.
ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, മഞ്ഞൾ നമ്മൾ പൊടിച്ചു വെച്ചിട്ടുണ്ട്. മഞ്ഞൾ നമുക്ക് നോക്കാം എന്തായിട്ടുണ്ടെന്ന്. ദേഖണ്ടോ മഞ്ഞൾ നല്ല അടിപൊളിയായി പൊടിച്ചു കിട്ടിയിട്ടുണ്ട്. 15 kilo മഞ്ഞൾ വാങ്ങിച്ചിട്ട് 1.5 kilo പൊടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. ഓ സോറി സോറി സോറി, എനിക്കറിയില്ലായിരുന്നു. ഓക്കെ, 10 kilo മഞ്ഞൾ വാങ്ങിച്ചിട്ട് 1.5 kilo മഞ്ഞൾ പൊടിയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ നല്ല നാച്ചുറൽ ആയിട്ടുള്ള മഞ്ഞൾപ്പൊടി റെഡി. ഇതിൽ നിങ്ങൾക്ക് നഷ്ടം തോന്നുന്നുണ്ടെങ്കിൽ നഷ്ടം തോന്നേണ്ട ആവശ്യമില്ല, കാരണം ഉണങ്ങി കഴിഞ്ഞു എന്ന് പറഞ്ഞെങ്കിൽ അത് വെയിറ്റ് കുറയുക ചെയ്യുന്നത്. പിന്നെ ഇത് കണ്ടോ, അരി വറുക്കുന്ന മെഷീൻ, അരിയല്ല അരി പൊടിച്ചിട്ട് വറുക്കുന്ന മെഷീനാണ്. അരി കൊണ്ടുപോയാൽ വറുത്ത് വൃത്തിയാക്കിട്ട് തരി പൊടിച്ച് വറുത്ത് വൃത്തിയാക്കിട്ട്. ഇതേ കണ്ടോ ഗൈസ്, അരി നല്ല പോലെ പൊടിച്ച് ദേ പൊടിഞ്ഞ് പൊടിഞ്ഞ് നമ്മളുടെ ചട്ടിയിലോട്ട് വരുന്നുണ്ട്. ഇവിടെ ഒരാളിങ്ങനെ ആക്കി കൊടുക്കാൻ നിൽക്കും. ആ ഞാൻ പൊടിഞ്ഞ് ആദ്യം പച്ചക്ക് പൊടിച്ചു, അതിനുശേഷം വറുത്തിട്ടാണ് ലാസ്റ്റ്. ഓക്കെ, അപ്പൊ പാർവതി റൈസ് മില്ലാണത്. ഇവിടെ വെളിച്ചെണ്ണ നിങ്ങക്ക് ഇപ്പൊ നിങ്ങക്ക് ഇതൊന്നും ബുദ്ധിമുട്ടാണെങ്കിൽ ഇവിടെ വെളിച്ചെണ്ണ അവൈലബിൾ ആണ്. സോപ്പ് അവരുണ്ടാക്കുന്നുണ്ട്, സേമിയ ഉണ്ടാക്കുന്നുണ്ട്. നമ്മൾ സേമിയ ഉണ്ടാക്കുന്ന വീഡിയോ അടുത്ത് തന്നെ ഇടുന്നതായിരിക്കും. അപ്പൊ എണ്ണയാട്ടാനുള്ള ഒരു ഇത് വറുത്ത് പൊടിക്കാൻ മഞ്ഞൾ പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ആ പൊടി, ഈ പൊടി, എല്ലാ പൊടികളും ഉണക്കി വറുത്ത് പൊടിച്ച് എല്ലാം ചെയ്തുതരും. എണ്ണ നല്ല അടിപൊളി ശുദ്ധമായ എണ്ണ കിട്ടും. അപ്പോ നിങ്ങൾ കല്ലല്ലാത്തതെല്ലാം പൊടിച്ചു തരും അവിടെ. അതെ, അപ്പോൾ നല്ല ഒരു മണമാണ്, നല്ല ഫ്ലേവറാണ് നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിന്. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോവാം. അപ്പോൾ മാക്സിമം നിങ്ങൾ നാച്ചുറൽ ആയിട്ടുള്ള സംഭവങ്ങൾ കഴിക്കാൻ നോക്കുക, ഹെൽത്തി ആയിരിക്കുക. ഇതെല്ലാം കഴിച്ചുകൊണ്ട് 100 വയസ്സുവരെ ജീവിക്കാനൊന്നും ഗ്യാരണ്ടി ഇല്ല. അപ്പോൾ KFC ഒന്നും കഴിക്കാൻ മറക്കണ്ട അല്ലേ, മടിക്കണ്ട, കിട്ടുന്നതൊക്കെ കഴിക്കുക. പക്ഷെ നമ്മൾ കഴിക്കുന്നത് കെമിക്കൽ അല്ലാതിനാ നമുക്കൊരു മനസ്സമാധാനം ഓക്കെ അറിയുകയും ചെയ്യും. ഓക്കെ, അപ്പൊ നമുക്ക് വീട്ടിലോട്ട് പോവാം. നമ്മുടെ റോക്കി റെഡ്മിയോടെ വെയിറ്റ് ചെയ്തിരിക്കായിരിക്കും നമ്മളെ കാണാൻ. നമുക്കൊന്ന് പോയി നോക്കാം അല്ലേ. ഇതുവരെ കൊയ്ത് വിളഞ്ഞു നിൽക്കുന്ന പാടമായി, ഇതേ കൊയ്ത് ഒഴിഞ്ഞ പാടമായി. അതൊക്കെ കൊയ്ത് ഒഴിഞ്ഞു തുടങ്ങി, ഇതേ നെല്ല് കൊണ്ടുപോണു. എന്താലേ പാലക്കാടിന്റെ ഒരു പ്രത്യേകതയാണ് അല്ലേ, ഒരു 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 പച്ചപ്പും ഹരിതം. നീ പാടങ്ങളൊക്കെ ഹരിതയല്ല രമണി, ഹരിതയല്ല രമണി. പിന്നെ പാടങ്ങളൊക്കെ കൊയ്ത് ഒഴിഞ്ഞു, നീ വിളഞ്ഞു നിക്കണു. കൊയ്ത് ഒരു തലയ്ക്കും തുടങ്ങണുള്ളൂ കേട്ടോ ആ കൊയ്ത്ത്. നല്ല രസമല്ലേ, കൊയ്ത് ഒഴിഞ്ഞ് വയ്ക്കലൊക്കെ ഉണ്ട, കെട്ടി 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 വെച്ചിരിക്കണം ടാബ്ലറ്റ് പോലെ. ഇത് എന്തോ എന്താ, അത് എന്താ, അത് അതിനുള്ളിൽ എന്താന്ന് അറിയാനാണ്. അതിന്റെ ഉള്ളിൽ ഇറങ്ങും ഇപ്പൊ മിന്നോ വെളിച്ചം ആഡ് ചെയ്താണ്ട് ചെക്ക. എന്തിനാ അവിടെ തുറന്ന്, ഇവിടെ വെക്കി, ഉള്ളി വെക്കി, ഉള്ളിലെ വെക്കി. അവന് കുടമല്ലേ, അവൻ കളിക്കുന്ന കുടമാണിത്. അവരെ വായി കുറച്ചില് കുടം കണ്ട ഓടി വന്ന ഒറ്റ മറിച്ചിലാണ്. കൊക്ക് മേടി പെണ്ണേ, തുറക്ക് തുറക്കടി, കുടിക്കട്ടെ. അയ്യേ തുറക്കണോ, നല്ല മണം ഉണ്ടല്ലോ. തുറന്ന് കാണിച്ചു കൊടുക്ക്. പിന്നെ റോക്കി വരുന്നാ, മടിയിക്കേരിക്കട്ടെ, എനിക്ക് പറ്റില്ല അവന്റെ കൂടെ ഇരിക്കാൻ. നീ മാറണ്ടാത്തിരി, ഞങ്ങള് മഞ്ഞൾ പൊടിച്ചു, അരി പൊടിച്ചു, പച്ചരി നനച്ച് കൊണ്ടുപോയി അവ എണ്ണ കുടിക്കുന്നുണ്ട്. അതിനാണ് തുറക്ക് മണ സഹിക്കാൻ പോയേ, തുറക്ക് പറഞ്ഞിട്ട് ഇത്ര നേരം കിടന്ന് അങ്ങനെ. അപ്പോ അടുത്ത വീഡിയോയിൽ കാണാം, ബൈ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്ന നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ അതുപോലെ തന്നെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, അതിലുള്ള ഓൾ എന്നുള്ള ഒരു ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുക. പിന്നെ മണിക്കൂട്ടൻ്റെ ഒരു അടിപൊളി അടാറ് വീഡിയോ വരുന്നുണ്ട്, അവൻ കൂവാൻ പറയുമ്പോൾ കൂവുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ എല്ലാവരും കാണാൻ നാളെ തന്നെ അപ്ലോഡ് ചെയ്യുന്നു വിചാരിക്കുന്നു. അപ്പോൾ സ്റ്റേ ട്യൂൺ ഫോർ അവർ നെക്സ്റ്റ് വീഡിയോ. അതുവരേക്കും ബൈ.